ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നദർ ഈ വീഡിയോ അപ്പോൾ പശ്ചാമര എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പോൾ ഇന്ന് സ്ക്വാഡ് ബിൽഡിംഗ് പറഞ്ഞ് ചെയ്തേക്കാന്ന് വിചാരിക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഫുട്ബോൾ ഇപ്പോൾ കളിക്കുന്ന എല്ലാവരുടെയും ഒരു ഡ്രീം സ്കോഡാണ് നമ്മളിത് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ഒരു സ്കോഡ് ഇപ്പോൾ വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എൻ്റെ ഉൾപ്പെടെ പക്ഷേ അങ്ങനെ പെട്ടെന്ന് കിട്ടാത്ത ഒരു സ്ക്വാഡാണ് നമ്മുടെ ഫുൾ ഡബിൾ ബൂസ്റ്റർ സ്കോഡ് കൈസ് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടാണ് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലാണ് നമ്മൾ ഇന്ന് സ്കോഡ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അക്കൗണ്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡബിൾ ബൂസ്റ്റർ മാത്രമുള്ളൂ കൈസ് എത്ര പത്ത് ഇരുപത്തി ഇരുപത്തി എത്ര രണ്ട് പ്ലേഴ്സും ഉള്ളു പക്ഷെ ഉള്ളത് മുഴുവൻ ഡബിൾ ബൂസ്റ്റേഴ്സ് ആണ് കൈസ് അപ്പോൾ നമുക്ക് അതിൽ ഈ ഒരു സ്കോഡൊന്ന് ബിൽഡ് ചെയ്തേക്കാം അപ്പോൾ ഓരോ ടൈമിലും ഓരോ സ്കോഡുകൾ ആർ എല്ലാവരുടെയും ഡ്രീം സ്കോഡെന്നൊക്കെ പറഞ്ഞ് പണ്ട് ബ്ലാക്ക് ബോൾ സ്കോഡ് ഒക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ലെജൻ പിന്നെ ഇപ്പം ഡബിൾ ബൂസ്റ്റർ കൈസ് അപ്പോൾ ഇനി പോക പോകുക എല്ലാം മാറി കഴിഞ്ഞ വല്ല ട്രിബിൾ ബൂസ്റ്ററോ കഴിഞ്ഞാൽ അതുമായി അല്ലെങ്കിൽ വല്ല മെഗാ ബൂസ്റ്ററോ അവരോ കൊണ്ടുവരുന്നതിൻ്റെ അനുസരിച്ചാണ് ഈസ് അല്ല ഈ ഫുട്ബോൾ ട്വൻറ്റി ഫൈവില് ഇപ്പോൾ ടോപ്പ് നിൽക്കുന്നത് ഡബിൾ ബൂസ്റ്റേഴ്സ് ആണ് അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് സ്കോഡ് ബിൽഡ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാറ് നിങ്ങളുടെ എത്ര ഡബിൾ ബൂസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ എത്ര ഒന്ന് രണ്ട് ആ മറ്റേ ഫ്രീ കിട്ടിയത് മാത്രം കണ്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യില എത്ര ഉണ്ടെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാറ് കുറേ പേർക്ക് അടുപ്പിച്ചൊക്കെ നൂറ് ഇരുന്നൂറ് കോഴിലൊക്കെ എല്ലാ പാക്കിൽ നിന്നും കിട്ടണുണ്ട് അതൊക്കെ ലെക്കുള്ള അക്കൗണ്ടാണ് അപ്പോൾ ഇതേതായാലും അത്യാവശ്യം പൈസ കൊടുത്തിട്ടുള്ള അക്കൗണ്ടാണ് കൈസ് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം ഇഷ്ടം പോലെയൊക്കെയാണ് അപ്പോൾ നമുക്കെല്ലാം ഒന്ന് നോക്കാം അപ്പം ആദ്യമേ നമുക്ക് സി എഫിനെ ഇറക്കി നോക്കാം കേസ് കുറച്ചൊക്കെ സബ്ബിൽ അടക്കം ഉണ്ട് അപ്പോൾ നമുക്കായാലും ആദ്യം ഗോൾ കീപ്പറിനെ വെച്ച് തന്നെ തുടങ്ങിയേക്കാം ഇപ്പോൾ ഉള്ളതിൽ ടോപ്പ് ഡബിൾ ബൂസ്റ്റർ ആണ് നമ്മുടെ സ്മൈക്കിൾ സ്മൈക്കിൾ ഇരിക്കട്ടെ പിന്നെ ഉള്ളിവർക്കാൻ ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇനി അതിന് ശേഷം നമ്മുടെ ഡിഫൻഡേഴ്സ് അപ്പോൾ ഇനി ഡിഫൻഡേഴ്സിനെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആദ്യം നെസ്റ്റേനെ ഇറക്കാം നടുക്കിടക്കട്ടെ ഓക്കെ ഇപ്പോൾ ടോപ്പ് ആണ് നെസ്റ്റ പിന്നെ ഇപ്രാവശ്യം വന്ന് നമ്മുടെ പാക്കില്ല നമ്മുടെ നെതർലാൻഡ് പാക്ക് അതിനകത്തുള്ള മൂന്ന് പ്ലേഴ്സിന് അടുത്തൊരു അക്കൗണ്ടാണ് അതിനകത്ത് നമ്മൾ റൈഗാർഡിനെ ജസ്റ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഡബിൾ ഒക്കെ ചില പ്ലേയേഴ്സിനെ ആഡ് ചെയ്തിട്ടില്ല കാരണം ബൂസ്റ്റേഴ്സ് ഇല്ലേ ഇപ്പോൾ ആ സാധനം കിട്ടിച്ചിട്ട് പാടാണ് പ്ലേഴ്സിനെ റിലീസ് ചെയ്താൽ കിട്ടും പക്ഷേ എല്ലാവരും റിലീസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ പ്ലേസ് ഇല്ല അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ഒരു സി ബി ആയിട്ട് ജസ്റ്റ് തുറാമിനെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്യാൻ നമുക്ക് തൽക്കാലം ബെല്ലിങ്കാമിനൊക്കെ ആഡ് ചെയ്തേക്കാം ഡബിൾ ആണ് കിടക്കട്ടെ കഴിഞ്ഞ ബാക്കിലെങ്ങാണ്ട് വന്നതാണ് ഏസ് പിന്നെ ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ബെക്കാമിന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം നമ്മുടെ ഫ്രീ ഡെയിലി ടാസ്കിൽ നിന്ന് കിട്ടിയ ബെക്കാം അപ്പോൾ നമുക്കതുപോലും കിട്ടിയിട്ടില്ല ഇതുവരെ കോമഡിയാണ് അപ്പോൾ നമ്മളി വരെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും വാൻ ബാസ്റ്റിൻ്റെ ഗെയിം പ്ലേ ഇടണം എന്ന് വിചാരിച്ചതാണ് ഏയ്സ് അപ്പോൾ പിന്നെയാണ് ഈ സ്കോഡ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു സ്കോഡ് ബിൽഡിംഗ് ഇട്ടേക്കാം എന്ന് തോന്നി കഴിച്ചത് അതുകൊണ്ടാണ് അടുത്ത ദിവസം നമ്മളെ വാൻബാസ്റ്റിൻ്റെ മറ്റേ റൈ ഗാഡ് ഗുള്ളിറ്റ് ഒരുമിച്ച് ഇറക്കിയ ഒരു മാച്ച് കളിക്കുന്നതാണ് ഈ ഒരു അക്കൗണ്ടിൽ അപ്പോൾ എ എം എഫ് ഇപ്പോൾ ഉള്ളതിൽ ടോപ്പ് അരാ നമുക്ക് ഇപ്പോൾ അരക്കും ക്രൈഫ് ഒക്കെ ഉണ്ടല്ലേ അകത്ത് ഓക്കെ നമുക്ക് ഒരു ആദ്യം ക്രൈഫിന് ജസ്റ്റ് ഇട്ടേക്കാം ക്രൈഫിന് എം എഫ് വിടാൻ കഴിസ് ഓക്കെ ഒന്ന് ക്രൈഫ് ആയിട്ടുണ്ട് അടുത്ത നമ്മുടെ ഗുള്ളിറ്റിനെ ജസ്റ്റ് ഇവിടെ ഇട്ടേക്കാം എ എം എഫ് ആയിട്ട് പിന്നെ പിന്നെ ഇപ്പോൾ അര ഇടും ഓക്കെ അടുത്ത് ഇപ്പോൾ അര ഓക്കെ നമുക്ക് ജസ്റ്റ് ടോട്ടിനെ കൂടി ജസ്റ്റ് എ എം എഫ് ആയിട്ട് ഇട്ടേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാക്കിംഗ് എ എം എഫ് ഏരിയയിലുള്ളവർ നമ്മുടെ ഗുള്ളിറ്റ് അതുപോലെ ക്രൈഫ് ടോട്ടി എജാവി ട്രയോ ഒന്നും പറയാം ലൈനിൽ നമ്മുടെ അറ്റാക്കിങ് ആണ് ഗൈസ് അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ കറലി വന്ന് നമ്മുടെ വാൻ ബാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇറക്കിയേക്കാം ആൾ ആൾ ഈ ഒരു ബാക്ക് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് എത്രയോ പതിനേഴരോ പതിമൂവായിരം ഫുൾ ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സി എഫിൽ ജസ്റ്റ് വാൻ ബാസ്റ്റിന് ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യം വന്ന ഒരു സി എഫ് ഇപ്പോൾ ഉള്ളതിൽ അടുത്തൊരു ടോപ്പ് പ്ലെയർ നമ്മുടെ ഏറ്റവും ഗൈസ് ഓ ആ ഒരു കോംബോ ക്രൈഫ് അതുപോലെ വാൻ ബാസ്റ്റിന് പിന്നെ നമ്മുടെ ഏറ്റവും ഗൈസ് ഇതിനെയൊക്കെ മറികടക്കാൻ ഈ ഒരു കോമ്പോ ഒക്കെ വരും ഇനി റൂമേടെങ്കിലും ഒരു ഡബിൾ ബൂസ്റ്ററൊക്കെ ഇറങ്ങണമായിരുന്നു അതുകൊണ്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അറുന്ന് ഇറങ്ങിയിട്ട് വേറെ അക്കൗണ്ടിൽ വരും നമുക്ക് കാണാം കൈസ് അപ്പോൾ അത്രേ ഉള്ളൂ പേസ് ഇതിനകത്ത് ആ കൂടി പത്തോ മുപ്പോ പ്ലേസെ കണ്ടുള്ളൂ അപ്പോൾ അതിനകത്തുള്ള എപ്പിക്കായിട്ടുള്ള എല്ലാം ബൂസ്റ്റേഴ്സ് ആണ് ഗേസ് നോർമൽ സിംഗിൾ ബൂസ്റ്റർ പരിപാടിയൊന്നും ഇല്ല ബാക്കി എല്ലാം ബൂസ്റ്റേഴ്സ് ആണ് അപ്പോൾ പിന്നെയുള്ള ഒന്നോ രണ്ടോ നോർമൽ പ്ലേസ് മാത്രമേ ഉള്ളൂ ഗേസ് മറ്റേ നമ്മുടെ കോൺഢയുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചൗമനി ഉണ്ട് അപ്പോൾ ഇതൊക്കെയുള്ള ഒന്നോ രണ്ടോ മൂന്നോ പ്ലേഴ്സെങ്കിൽ നോർമലായിട്ട് പിന്നെ റൊണാൾഡോ തോന്നുന്നു റൊണാൾഡോ ഉണ്ട് കയസ്സ് അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഡബിൾ ബൂസ്റ്റേഴ്സ് ആണ് കുറച്ചുകർക്ക് ഡബിൾ ബൂസ്റ്റർ കൊടുക്കാണ്ട് അതൊക്കെ എപ്പോഴേലൊക്കെ ബൂസ്റ്റർ എടുത്തിട്ട് കൊടുത്താൽ മതി ആയിരുന്നു അപ്പോൾ ഇതാണ് സ്കോഡ് ഒന്നും പറയാനില്ല വേറെ ലെവലിൽ ഒരു സ്ക്വാഡാണ് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പ്ലേഴ്സിനും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം നമ്മുടെ മെസ്സി പോരട്ടെ നമുക്ക് ടീം സ്ട്രെങ്ത്തിനും കൂടെ ജസ്റ്റ് നോക്കി വെക്കാം ലാസ്റ്റ് ഓട്ടോ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ബെർക്കാം ഉണ്ട് കയസ്സ് ബ്ലിഡ്സ്കേൾ ബ്ലിറ്റ്സ് കേൾ ബെക്കാം പിന്നെ നമ്മുടെ ലാമുണ്ട് ഫിലിപ്പ് ലാം ഗൈസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതാണ് ആഡ് ചെയ്തേക്കണത് ഇനി ആരോ ആഡ് ചെയ്യും നമ്മുടെ റോഡറി ഇരിക്കട്ടെ പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ ഡി അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഡബിൾ ബൂസ്റ്റർ സ്കോഡ് ഒന്നും പറയില്ല അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തത് എത്ര രൂപ പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും ആൾ ഈ ഒരു സ്കോഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ്സ് ചെയ്ത് ആളൊരു കമൻറ്റ് ചെയ്ത് ഞാൻ ചോദിച്ചില്ല എത്ര പൊട്ടിച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഇപ്പോൾ ഉള്ള ബാക്ക് അത്ര ഫുൾ ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഏതായാലും ഒരു വിഷയം സ്കോഡ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ടീം സ്ട്രെങ്ത് കിടക്കണത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്താറാണ് ഹയസ്റ്റ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടോ ഇട്ട് നോക്കാം ഓട്ടോമാറ്റിക് ഇപ്പോൾ ഉള്ളതന്നെയാണ് ഈ സ്റ്റോപ്പ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്താറാണ് ഇനി ഡബിൾ ഓ സ്ട്രീ ഇനി കുറച്ച് ഇതൊക്കെ ആക്കി ചിലപ്പോൾ കൂടില്ലെന്നറിയില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടീം സ്ട്രെങ്ത്തൊക്കെ ജസ്റ്റ് കമൻറ്റി ആയിരുന്നു ഇതിനേക്കാളും കൂടുതലുള്ളവരുണ്ടോ അതോ ഫുൾ ആയിട്ട് ഡബിൾ ബൂസ്റ്റേഴ്സ് ഒരുപാടുള്ളവരുണ്ട് എല്ലാ ഫുള്ള് പ്ലേസിനെടുത്തായാലൊക്കെ ഉണ്ടാവും ജസ്റ്റ് കമൻറ്റ് കയറിയാറ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ബൂസ്റ്റേഴ്സ് അതിനകത്തുള്ള പ്ലേഴ്സ് ഒക്കെ ജസ്റ്റ് ഇനി നമുക്ക് നോർമലായിട്ടൊന്നും നോക്കിയേക്കാം മറ്റേതിൽ പോയി നോക്കാം കേസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തുകൊണ്ട് വാൻ ബാസ്റ്റിൻ്റെ പ്ലേ ഈ ഒരു അക്കൗണ്ടിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് വിഷയം ഒന്നു തോന്നുന്നു പ്ലേഴ്സ് ജസ്റ്റ് നോക്കിയേക്കാം എങ്ങനെ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ സിനിമ നമുക്ക് ഫുൾ ആയിട്ട് പ്ലേഴ്സിന് മാത്രം നോക്കിക്കാ നമ്മുടെ ഇപ്രാവശ്യം ബാസ്റ്റ് ഉണ്ട് ഗുളിറ്റ് ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ മറ്റേ ചൗമനി പിന്നെ നമ്മുടെ റോഡറി ഉണ്ട് യുഹാങ് ക്രൈഫ് ഉണ്ട് പിന്നെ ടോട്ടി ഉണ്ട് ടോട്ടിയുണ്ട് ഉണ്ട് ബെർബറ്റോ ഉണ്ട് ഡെന്നിസ് ബെർഖ്യാം ഉണ്ട് സാബി അലോൺസും ഉണ്ട് ഐസ് പിന്നെ തുറാം ഉണ്ട് പിന്നെ എറ്റോ ഉണ്ട് ഉണ്ട് ക്രിക്കറ്റ്സ് ഉണ്ട് നെയ്മർ ഉണ്ട് മെസ്സി ഉണ്ട് മറ്റേ പാക്കുകളെല്ലാം വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ സ്മൈക്കിൾ ഉണ്ട് ഫിലിപ്പ്ലാമുണ്ട് ഇനിയസ്റ്റയുണ്ട് ബെക്കാം ഉണ്ട് ക്യാൻഡോറിയ ഉണ്ട് പിന്നെ പൊന്നു ഡീ ഡേ ഉണ്ട് അലക്സാണ്ടർ നെസ്റ്റേ ഉണ്ട് പിന്നെ ടോറസ് ഉണ്ട് റിബറി ഉണ്ട് പെപ് ഗാഡിയുള്ള ഡേവിഡ് വില ഡേവിഡ് വിയ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ള പ്ലേഴ്സ് അപ്പോൾ ഉള്ളതിൽ ടോപ്പ് കാർഡ്സ് ഒക്കെ ആളേലുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫുൾ അപ്പോൾ ഫുള്ളായിട്ട് ഒരു ഡബിൾ ബൂസ്റ്റർ സ്കോഡ് ബിൽഡ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ എല്ലാ പാക്കൊന്നും അയപ്പോട്ടും ചെയ്തിട്ടില്ല എന്നാലും ഉള്ള പാക്കൊക്കെ മെയിൻ പാക്കൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പിന്നെ കുറെ പ്ലേഴ്സ് ഒന്നും ഇല്ല ഏതായാലും ഈ ഫുട്ബോൾ ട്വൻ്റി ഫോർ ഡ്രീം സ്കോഡ് ആളെ എല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ട് ഈസ് ഒരു ഫുൾ ഡബിൾ ബൂസ്റ്റർ സ്കോഡ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ടീം സ്ട്രെങ്ത്ത് അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് എത്ര ഡബിൾ ബൂസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാതെ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റട്ടെ ഈസ് കുറേ പേര് തന്നെ കോയിൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പ്രാഴ്ചത്തെ പാക്കും കഴിഞ്ഞ പാക്കും ഒന്നും കറക്കാതെ നമ്മുടെ എം എസ് എൻ വരാൻ വേണ്ടി അപ്പോൾ വരട്ടെ വരുമ്പോൾ ഒരുപാട് ഏതായാലും എം എസ് എൻ പാക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോയിൻസ് പൊട്ടൂന്ന് അറിയാം നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ സേവ് ചെയ്ത് ആ ഒരു ഇതിന് വേണ്ടി നമുക്കെല്ലാം നോക്കാം കഴിഞ്ഞാൽ സാധാരണ സിദ്ധാരണം നമ്മൾ ഇത്തിരി വീട് ജസ്റ്റ് ഈ ഒരു സ്കോഡ് നിങ്ങളൊന്ന് കാണിക്കണം തോന്നി അത്യാവശ്യം ഒരു ഫുൾ ഡബിൾ ബൂസ്റ്റർ സ്കോഡാലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് ജസ്റ്റ് ഇത് ചെയ്തത് അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്ത് ഡിസ്ലൈക്ക് ചെയ്യാൻ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആഴ്ചയൊന്ന് കാവിൻ്റെ പിന്നെ സബ്സ്ക്രൈബ് പ്ലീസ് കായ് സബ്സ്ക്രൈബ് ആപ്പുഴ രണ്ടായിരിക്കും ബൈ ബൈ